മകരവിളക്കിനോടനുബന്ധിച്ച് പുല്ലുമേട്ടിൽ ഒരുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ്, സബ് കളക്ടർ അരുൺ എസ് നായർ എന്നിവർ പുല്ലുമേട്ടിൽ സന്ദർശനം നടത്തി. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കെ മകരവിളക്ക് ദർശിക്കാവുന്ന പുല്ലുമേട് അടക്കമുള്ള പേരുമേട് താലൂക്കിലെ പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വരുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശനത്തിനായെത്തുന്ന പുല്ലുമേട്ടിൽ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രതാപ്, സബ് കളക്ടർ അരുൺ എസ് നായർ എന്നിവർ പുല്ലുമേട്ടിൽ സന്ദർശനം നടത്തിയത്. സന്ദർശനത്തിന് മുന്നോടിയായി പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ, ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗം ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെറ്ററിയിൽ വച്ച് നടന്നു. തുടർന്ന് ജില്ലാ കളക്ടർ അടങ്ങുന്ന സംഘം പുല്ലുമേട്ടിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. താലൂക്കിലെ മകരവിളക്ക് ദർശിക്കാവുന്ന സ്ഥലങ്ങളായ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മകരവിളക്ക് ദർശനത്തിനായി ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ഉറപ്പാക്കേണ്ടതുണ്ട്. പിന്നെ അന്ന് ഇവിടെ ഭസ്മ അതുപോലെയുള്ള കത്തിക്കാനോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന പോലീസ് പേഴ്സണൽസും ഫോറസ്റ്റും പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ദർശനം നടത്തേണ്ടത്. കെ എസ് ആർ ടി സി 65 ബസ്സുകൾ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുമ്പളിയിൽ നിന്ന്. അതിന് ടൈം 1 മണി വരെ ആയിരിക്കും കുമ്പളിയിൽ നിന്ന് ആളുകൾ തീർത്ഥാടകരെ കൊണ്ടുവരുന്നത്. അതിനുശേഷം തീർത്ഥാടകർ അതിന് മുമ്പ് കൂടുകയാണെങ്കിൽ അവർ അതിനുള്ള അറേഞ്ച്മെന്റ്സും കൂടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതനുസരിച്ചാണ്, കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആള് വരുമെന്ന പ്രതീക്ഷയിലാണ്. മകരവിളക്ക് ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തുന്ന അയ്യപ്പ ഭക്തർക്കായി പോലീസ് വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും 16 സെക്ടറുകളിലായി 1400 പോലീസ് ഉദ്യോഗസ്ഥരെ മകരവിളക്ക് ദിനത്തിൽ പുല്ലുമേട്ടിലും മറ്റിടങ്ങളിലുമായി വിന്യസിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു. ആയിരത്തി 400 പോലീസുകാർ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിവൈസ്മാരുടെ മേൽനോട്ടത്തിൽ ഡിപ്ലോയ്മെന്റ് നമ്മൾ എൻഷുർ ചെയ്യും. തീർത്ഥാടകർക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും പോലീസിന് വന്നിട്ടുണ്ടാവും. അതോടെ പോലീസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളോടും സഹകരണം തീർത്ഥാടക ഭാഗത്തു നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. വെളിച്ചത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എൻഷുർ ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെതായിട്ടുള്ള ആസ്കലൈറ്റുകളും മറ്റും നമ്മൾ. ശബരിമലയുടെ പ്രധാന പാതകളിലും സന്നിധാനത്തും ഇത്തവണ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ മകരവിളക്ക് ദർശിക്കാവുന്ന പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ആയതിനാൽ തിരക്കനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെയും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ അയ്യപ്പ ഭക്തർ പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.